ടേക്ക് ഓഫ് എന്ന ചിത്രം വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. പാർവതി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ്, ആസിഫ് അലി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം. സിനിമയുടെ സംവിധായകൻ മഹേഷ് നാരായണനാണ് നമുക്കിപ്പം അതിഥിയായുള്ളത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ശ്രീ മഹേഷ് നാരായണൻ. കാരണം കഴിഞ്ഞ ഈ വർഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കൈയടിച്ച് സ്വീകരിച്ച ഒരു ചിത്രമായിരിക്കും ടേക്ക് ഓഫ്. അതിൽ താങ്കൾക്ക് എന്തായാലും താങ്കളുടെ തുടക്കത്തിൽ വളരെയധികം അഭിമാനിക്കാനുള്ള വക ഈ സിനിമ നൽകുന്നുണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. 3 ദിവസം കഴിയുമ്പോൾ സന്തോഷത്തിൻ്റെ അളവ് എത്രയായി? താങ്ക് യു. ഇതൊരു ഒരു ഗ്രൂപ്പിൻ്റെ എഫേർട്ടാണ് ഈ സിനിമ. കാരണം ഈ സിനിമ ആദ്യം ആലോചിക്കുന്നത് തന്നെ ശ്രീ രാജേഷ് പിള്ള, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് നിലനിർത്തുക, ഈ അത് തന്നെയാണ് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ, ഞാനും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പാർവതി, കുഞ്ചാക്കോ ബോബൻ, പിന്നെ ബോബി സഞ്ജയ്, അങ്ങനെ കുറേ ആളുകൾ ചേർന്ന് നമ്മൾ ഇങ്ങനൊരു സിനിമ പദ്ധതി ഇടുന്നത്. അത് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ജനങ്ങൾ വളരെ നന്നായി സ്വീകരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതൊരു ഇതൊരു മൊത്തം ക്രൂവിൻ്റെയും കൂടെ ഒരു സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സിനിമ സാധ്യമാവില്ല. അതുകൊണ്ട് ഇതൊരു ഇതൊരു ടീം എഫേർട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഒരു അവസ്ഥയിൽ. തീർച്ചയായും മഹേഷ്, ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ഇറാഖിൽ അകപ്പെട്ട ഒരു കൂട്ടം നഴ്സുമാരുടെ കഥ അത് വാർത്തകളിൽ ഏറെ ചർച്ചയായതാണ്. മാത്രമല്ല അത് വലിയൊരു വെല്ലുവിളി കൂടിയാണ്, അത്തരം പ്രശ്നബാധിത മേഖലയുടെ ഒരു കഥ പറയുക എന്ന് തന്നെ. എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഈ സംരംഭം? തീർച്ചയായിട്ടും ഒരു 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 നടന്ന സംഭവത്തിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന ഒരു ഒരു ഫിക്ഷണൽ സിനിമയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് ഒത്തിരിയധികം വെല്ലുവിളികളുണ്ട്. കാരണം ഇത് എല്ലാവരും വായിച്ചറിഞ്ഞ അനുഭവങ്ങളാണ്. കാരണം ഇതിൻ്റെ പര്യവസാനം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഇവരെല്ലാവരും തിരിച്ചെത്തുന്നുണ്ട്. പക്ഷേ അതുമാത്രമല്ല ഈ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം. ഈ സിനിമയുടെ മുഖ്യ കഥാപാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോട്ടഗോണിസ്റ്റ് നമുക്ക് പാർവതി ചെയ്തിരിക്കുന്ന സമീറ എന്ന് പറഞ്ഞൊരു ഒരു സ്ത്രീയാണ്. അവരുടെ എന്താ പറയുക, അവരുടെ തോളിലാണ് ഈ സിനിമ മുഴുവൻ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അവരുടെ താളമാണ് സിനിമയുടെ താളം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരനുഭവിക്കുന്ന വേദനകളും പ്രശ്നങ്ങളും ഒക്കെയാണ് സിനിമ ആദ്യം പോലെ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. അതിൽ നിന്നും ഇറാഖ് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, മലയാളത്തിൻ്റെ ഒരു ബഡ്ജറ്റ് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്കിങ്ങനെ ഒരു സിനിമ എടുക്കാൻ എന്നെ അധികം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ്രു ജോസഫ്, അദ്ദേഹത്തിൻ്റെ ഫിലിം കമ്പനി, ഷെവിൻ ബെക്കർ, എൻ്റെ ബാക്കിയുള്ള പ്രൊഡക്ഷൻ ക്രൂ എല്ലാവരും. കാരണം അങ്ങനെ ഒരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരു സിനിമയ്ക്ക് വളരെയധികം ആവശ്യം. കാരണം ഇതൊരു സ്റ്റാർ ഡ്രിവൺ സിനിമ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇത്രയും താരങ്ങളുണ്ടെങ്കിൽ പോലും ഇതൊരു സ്റ്റാർ ഡ്രിവൺ കോൺസെപ്റ്റ് അല്ല. ഇത് ബേസിക്കലി കോൺസെപ്റ്റാണ് നയിക്കുന്നത്. അതിനകത്തോട്ട് താരങ്ങൾ വരികയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള എന്താ ഒരു 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 ഫോർമുല ഫോർമാറ്റ് ഒന്നും ഇല്ലാത്തൊരു സിനിമയായതുകൊണ്ട് തന്നെ ഒത്തിരിയധികം കൺവെൻഷണൽ സ്വഭാവങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു കാലഘട്ടത്തിൽ. തീർച്ചയായും അത് തന്നെയാണ് പറഞ്ഞത്. മലയാളത്തിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്ര ഉയർന്ന നിലവാരത്തിലേക്ക് പ്രത്യേകിച്ചും ഇറാഖിലടക്കമുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ ഒക്കെ പെർഫെക്ഷൻ ബോളിവുഡിൽ നമ്മൾ എയർലിഫ്റ്റൊക്കെ കണ്ടതാണ് അക്ഷയ് കുമാറിൻ്റെ ചിത്രം. പക്ഷെ അതിലും ഉയരത്തിലേക്ക് നിൽക്കാൻ ടേക്ക് ഓഫിന് കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു ഷൂട്ടിംഗ് എവിടെയായിരുന്നു എന്നൊക്കെ അറിയാൻ കണ്ട പലർക്കും കൗതുകമുണ്ട്. കാരണം ഇറാഖിന് അത്ര അവിടുത്തെ ആ സിവിൽ വാറൊക്കെ കൃത്യമായി തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. എവിടെയാണ് ഇത് കൃത്യമായി ഇതേ രീതിയിൽ ഇതേ ഭാവങ്ങൾ തെറ്റാതെ നിങ്ങൾ ചിത്രീകരിച്ചത്, അതിനെക്കുറിച്ച് കൂടി? ഇത് 2014 ഈ ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പ്രതലം പറയുമ്പോൾ ഇറാഖ് പോലത്തെ ഒരു സ്ഥലത്ത് ഇന്നും ഈ പറഞ്ഞ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കും, ഞങ്ങൾ സിനിമയിൽ കാണിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഇന്നും ഈ റിബൽസും ആർമിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കലി ഞങ്ങൾക്ക് അവിടെ ഒന്നും പോയി ഷൂട്ട് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇത്രയും ആക്ടേഴ്സിനെയും വെച്ചുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനൊന്ന് നന്നായിട്ടൊരു ഒരു ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു ഒരു പ്രീ പ്രൊഡക്ഷനിൽ തന്നെ. കാരണം എന്തൊക്കെ പോർഷൻസ് നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിനകത്തൊരു ഒരു സീൻ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു സീൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. ആ സീൻ ചിലപ്പോൾ നമ്മളതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻസ് നമ്മൾ എറണാകുളത്തും അതിൻ്റെ തൊട്ട് പുറത്തുള്ള പോർഷൻസ് നമ്മൾ ഹൈദരാബാദിലും അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് റാസൽ കൈമയിലും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി അധികം ആളുകൾ നമ്മുടെ എല്ലാവരുടെയും കുറച്ച് ആൾക്കാരുടെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, ഇൻ്റർനാഷണൽ സർക്കിളിൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ, കുറച്ച് അവരുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾക്ക് കുറച്ച് ഇറാഖിലെ കുറച്ച് പ്ലേറ്റ്സ് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അവിടെ നിന്ന് തിരിച്ച് വന്നു. പിന്നെ റാസൽ കൈമയിലാണ് ഇതിൻ്റെ ഒരു മേജർ എപ്പിസോഡ്സ്. കാരണം റാസൽ കൈമയിലെ ടെറൈനും ഇറാഖിൻ്റെ ടെറൈനുമായിട്ട് ഏതാണ്ട് സിമിലറാണ്.
അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി റാസൽ ഖൈമ, കാരണം ഒത്തിരി അധികം മലയാളികളുടെ ഒരു വലിയ വലിയൊരു കൂട്ടായ്മയുള്ളൊരു ഒരു പ്രദേശം, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് സഹായകരമായ ആ ഒരു സ്ഥലം, അതാണ് കൂടുതൽ നമ്മളൊരു പ്രൈമറി ലൊക്കേഷനായിട്ട് വെച്ചിരിക്കുന്നത്. ബാക്കി ഹോസ്പിറ്റൽ ഇത് പിന്നെ ഇത് പറഞ്ഞല്ലോ, ഇതൊരു ഇൻറ്റേർണൽ സിനിമയായതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ലൊക്കേഷൻ കൺസ്ട്രെയിൻസിൻ്റെ ഒരു പ്രശ്നം എനിക്ക് അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഞങ്ങളതിൻ്റെ ഇമോഷണലാണ് ഇമോഷനൊപ്പമാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എക്സിക്യൂഷൻ പാർട്ട് ഇപ്പം നമ്മൾ നിങ്ങളിന്ന് കാണുന്നതിൽ നിങ്ങൾക്ക് അതിനകത്തൊരു കൗതുകം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വലിയൊരു പങ്ക് എൻ്റെ ഛായാഗ്രഹകനും എൻ്റെ ആർട്ട് ഡയറക്ടർക്കുമാണ്. കാരണം അവർ രണ്ടുപേരും ഇതിനകത്ത് ഒരേപോലെ ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇത് ഈ സിനിമ പൂർണ്ണമായി ഉൾക്കൊണ്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വലിയൊരു അധ്വാനമാണ് മഹേഷിൻ്റെ വാക്കുകളിൽ കാണുന്നത്. കാരണം എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് സിനിമാ സംവിധായകൻ്റെ കുപ്പായം അണിയുകയാണ്. എത്രത്തോളം വലിയ ഉത്തരവാദിത്തമാണ് ഈ സിനിമ മഹേഷ് നൽകിയത്? എഡിറ്ററായിട്ടിരിക്കുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു സംവിധായകനോടൊപ്പം അതായത് ചേർന്ന് നിൽക്കേണ്ട രണ്ട് വലിയ ഘടകങ്ങളാണ് സിനിമയിൽ, ഒന്ന് ഛായാഗ്രഹണവും ഒന്ന് അതിൻ്റെ ചിത്ര സംയോജനവും. കാരണം ഇത് രണ്ടിനും എന്താ പറയുക, ഒരു രണ്ടും അളവ് തെറ്റിപ്പോയാൽ ആ സിനിമയ്ക്ക് കളങ്കം സംഭവിക്കും എന്നുള്ളത് ഞാൻ പല അവസരങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരം ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് സംവിധാനത്തിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പഠിച്ച ചില പാഠങ്ങൾ, ഇത്രയും കാലത്തെ ഒരു എഡിറ്റിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ച ചില പാഠങ്ങൾ എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെന്നെ ഒത്തിരി പല രീതിയിലും പലരും സഹായിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിൽ എൻ്റെ ടേസ്റ്റിൻ്റെ ഒരു രീതി അറിഞ്ഞ ഒത്തിരി ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു ഒരു ക്രാഫ്റ്റാണിത്. ഇത് ഒരു ഒരു എഡിറ്റ് ടേബിളിൽ നിന്നും സിനിമ ഒരു ഡയറക്ഷൻ ടേബിളിലേക്ക്, ഡയറക്ഷൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ ഒരാളെ മാറ്റുമ്പോൾ ശരിക്കും സിനിമ എഴുതപ്പെടുന്ന സിനിമ, അതായത് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തും സിനിമ എഡിറ്റ് ചെയ്യുന്ന സമയത്തുമാണ് ശരിക്കും ഒരു സിനിമ പൂർണ്ണതയിലെത്തുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞതിനുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും സിനിമയുടെ നിലനിൽപ്പുള്ളത്. അപ്പം ഈ ഒരു രണ്ട് ടേബിളുകളും എനിക്ക് ഇതിനു മുമ്പ് ഞാൻ വളരെ ക്ലോസായി ഒബ്സർവ് ചെയ്ത രണ്ട് സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊരു അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ തന്നെയാണ് എനിക്ക് ഇതിനെയും കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. പിന്നെ ഇങ്ങനെ ഒരു സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഒരു 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 എഡിറ്ററായി നിൽക്കുന്നത് കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റി. കാരണം പല സ്ഥലങ്ങളിലും എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് ഇത്രയും മതി എന്ന് എനിക്ക് കൃത്യമായി പറയാനുള്ള ഒരു കമാൻഡ് എനിക്ക് തന്നത് ഞാനെന്ന് പറഞ്ഞ എഡിറ്ററാണ്. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പം അത് അത്രയും അതോറിറ്റി ആയിട്ട് എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും. അതെനിക്ക് ഒരു പ്ലസ്സായിട്ട് കാണുന്നു. പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, എന്നിലേക്ക് ഇൻഫ്ലുവൻസ് തരുന്നത് പലരും ഇപ്പം ഒരു പുതിയ ഫിലിം മേക്കറുടെ കൂടെ ഇരുന്ന് എഡിറ്റ് ചെയ്താലും ശരി, അല്ലെങ്കിൽ ഒരു വെറ്ററൻ ഫിലിം മേക്കറുടെ ഇരുന്ന് വർക്ക് ചെയ്താലും ഫിയർ തന്നെയാണ്. അതായത് സിനിമ എന്ന് എങ്ങനെയായിരിക്കും സിനിമ പുറത്തു വരാൻ പോകുന്നത്, അതിൻ്റെ ബാക്കിയുള്ള വശങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഒരു ഭയം തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഓരോ ഫിലിം മേക്കേഴ്സിൻ്റെ അടുത്ത് നിന്നും ക്ലാസിക്കലായിട്ടുള്ള ഒരു ഫിലിം മേക്കർ ആയാലും ഒരു വളരെ വളരെ വെറ്ററൻ ആയിട്ടുള്ള ഫിലിം മേക്കർ ആയാലും അല്ലെങ്കിൽ ഒരു ന്യൂ കമർ ആയാലും അവരിൽ നിന്നെല്ലാം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ പഠനം തീർച്ചയായിട്ടും എനിക്ക് ഈ സിനിമയിൽ സഹായിച്ചിട്ടുണ്ട്. മഹേഷിൻ്റെ ഒരു സുഹൃത്ത് തന്നെ നമ്മളോട് പറഞ്ഞത് ടെലിവിഷൻ രംഗത്ത് ആദ്യമായി പ്രൊഡ്യൂസർ എന്ന രീതിയിലാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതൊന്നുമല്ല തൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ ഇതിന് അപ്പുറത്തേക്ക് സിനിമ എന്നൊരു ലക്ഷ്യം അപ്പോഴേ തന്നെ മനസ്സിലുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോഴേ ഉണ്ടോ എഡിറ്റിങ്ങിൻ്റെ അപ്പുറത്തേക്ക് സിനിമ സംവിധായകൻ്റെ കുപ്പായം അണിയണം പൂർണ്ണമായും? ഇപ്പോൾ ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചതും താങ്കൾ തന്നെയാണ്, പൂർണ്ണമായും തൻ്റേതായ ഒരു സിനിമ അപ്പോഴേ സ്വപ്നം കണ്ടിരുന്നു മനസ്സിൽ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യുക, അതിനകത്ത് കഥ പറയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. അപ്പോൾ ആ ഇഷ്ടത്തിൻ്റെ ഒരു 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 വശം തന്നെയാണ് എഡിറ്റിംഗ്. ഞാൻ എഡിറ്റിങ്ങിനെ കാണുന്നത് അങ്ങനെയാണ്. എനിക്ക് കഥ പറയാൻ ഇഷ്ടമാണ്, എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എന്ത് പറയാനുണ്ടെന്നുള്ളത് ഞാനൊരു എഡിറ്ററുടെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു പടം എഴുതിയിട്ടുണ്ട് രാജേഷിന് വേണ്ടിയിട്ട്, മിലി എന്ന് പറഞ്ഞ സിനിമ ഞാൻ എഴുതിയായിരുന്നു. പക്ഷേ ഇതിലേക്ക് അതിലെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇന്നും എൻജോയ് ചെയ്യുന്നു, ഇനിയും എൻജോയ് ചെയ്യും. അത് തന്നെയാണ് ഡ്രൈവ് എന്ന് പറയുന്നത്, ഒരു നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഡ്രൈവ് അത് തന്നെയാണ്.
ഇത് ഒരു ഫിലിം സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് ഫിലിം സ്കൂളിൽ നിന്ന് നമ്മൾ പുറത്ത് ഓരോ വിദ്യാർത്ഥിയും പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ചാലഞ്ചാണ്. ഒരു ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി അത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഒരു കോഴ്സുണ്ട്, ആ പഠിത്തത്തിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്ന് വെച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പോലും ഈ ഒരു ഒരു കഴിഞ്ഞ ഒരു 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 അഞ്ചാറ് കൊല്ലമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സിനിമകൾക്കെല്ലാം കാരണം കുറേ അധികം ഫിലിം മേക്കേഴ്സിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരും അവരുടെ ഒരു ഒരു ഫസ്റ്റ് കട്ട്, അതായത് അവരാദ്യം എടുക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ അവരെനിക്ക് ഈ സിനിമ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള അവരാദ്യം കേൾക്കാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വെർഷൻ പറയൂ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കാമെന്ന് പറയാറുണ്ട്. അതെനിക്ക് കിട്ടിയ ഒരു വലിയൊരു സ്വാതന്ത്ര്യമാണ്. കാരണം അങ്ങനെയുള്ളപ്പോൾ പൊതുവേ എന്താ പറയുക, ഞാൻ ഈ സിനിമ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ച് ആ സ്ക്രിപ്റ്റിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ ഫിലിം മേക്കറുടെ കണ്ണിലൂടെ ഞാൻ കാണുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അവർക്ക് കാണിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒത്തിരി എനർജി ഒരുപാട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഫിലിം മേക്കർ ആവുന്ന സമയത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഇത് പല പല ഘട്ടങ്ങളിലും. തീർച്ചയായും ഈ സിനിമ കണ്ടിറങ്ങിയ ഓരോ വ്യക്തിയും എടുത്തു പറഞ്ഞത് പാർവതിയുടെ പ്രകടനമാണ് എന്നും നിന്റെ മൊഴിയതിനു ശേഷം പാർവതിയുടെ ഒരു ശ്രദ്ധേയമായ കഥാപാത്രമാണ് ഇതിലെ സമീറ. എത്രത്തോളം തന്നെ ഒപ്പം മറ്റേ കുഞ്ചാക്കോവനായാലും ഫഹദായാലും എല്ലാം അവരുടെ കഥാപാത്രങ്ങളെ ഏറ്റവും മനോഹരമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും പാർവതി എന്ന നടിയുടെ അഭിനയ മികവിനെ പുറത്തെടുക്കുന്ന ഇല്ലെങ്കിൽ എത്രത്തോളം ഉൾക്കൊള്ളുന്നതാണ് ആ സമീറ എന്ന കഥാപാത്രം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് ഈ സിനിമയുടെ പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറഞ്ഞ ആൾ സമീറ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരാശയം ഉണ്ടാകുന്ന പാർവതി വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരാശയം ഉണ്ടാകുന്ന സമയത്ത് ഈ കഥ ഒരു ഏതാണ്ട് 2 വർഷം മുമ്പാണ് ഞാനിതിൻ്റെ ഒരു തോട്ട് ഒരു വെറുതെ ഒരു ഐഡിയ മാത്രം പാർവതി ഷെയർ ചെയ്യുന്നുണ്ട്. അന്ന് ആ സമയത്ത് സമീറ എന്ന് പറഞ്ഞൊരു പേരില്ല, സമീറയ്ക്കൊരു മതമില്ല, ഒരു സ്ത്രീ, ഒരു 32 വയസ്സുള്ള ഒരു സ്ത്രീ മാത്രമേ ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവർ ഗർഭിണിയാണ്, അവർക്ക് അവരുടെ കോൺഫ്ലിക്റ്റുകളുണ്ട്, രണ്ടാമത്തെ കല്യാണമാണ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു 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 ഐഡിയ അതിൽ നിന്നും ആ സ്ത്രീ സമീറയായി മാറി, സമീറ ഒരു നേഴ്സായി മാറി, അവരെത്തിപ്പെടേണ്ട സ്ഥലങ്ങൾ മാറി, അവരുടെ ചുറ്റുപാടുകൾ മാറി, എല്ലാം മാറി വരുമ്പോൾ തീർച്ചയായും ഞാൻ അനുഭവിച്ച, അതായത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള എല്ലാ വഴികളിലൂടെയും ആ ട്രാവലിലെല്ലാം എന്നോടൊപ്പം പാർവതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, ഇത് പാർവതിയുടെ പലരും എന്നോട് പറഞ്ഞു ഇത് പാർവതി ഇതിനകത്ത് ഒത്തിരി അഭിനയിക്കുകയാണെന്ന് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അത്രയും ഉള്ളിലോട്ട് ഈ കഥാപാത്രം അവരുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഒരു 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 ഇനീഷ്യൽ ഡിസ്കഷൻ തൊട്ട് ഇതിൻ്റെ ഒരു 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 ഷൂട്ടിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഞങ്ങളുമായിട്ട് നിരന്തരം നടക്കുന്ന എല്ലാ ചർച്ചയിലും വഴക്കുണ്ടാക്കുകളിലും എല്ലാം സമീറയുടെ പല ഷെയ്ഡുകളും മാറി മാറി വന്നു. അപ്പം ഇതിപ്പോൾ ഞാൻ തീരുമാനിച്ച് വെച്ച സമീറയാണോ അല്ലെങ്കിൽ പാർവതി ഉണ്ടാക്കി അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പറയാനറിയില്ല. കാരണം ഇതൊരു ഞാൻ പറഞ്ഞത് ഇതൊരു കൂട്ടായ്മയിലുണ്ടാവുന്നതാണ്. അപ്പം പല കാര്യങ്ങളിലും പാർവതിയുടെ റിസർച്ച് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന ചില കാര്യങ്ങളിൽ പാർവതി പിക്ക് ചെയ്യുന്ന ചില പോയിന്റുകളുണ്ട്. അതിന് രണ്ടിനെയും കൂടി ഒരു ബ്ലെൻഡ് ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കഥാപാത്രം സത്യസന്ധമാകുന്നത്. അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് അത് പലപ്പോൾ, കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ കഥാപാത്രത്തിന് ലൈക്കബിലിറ്റി കുറഞ്ഞ ഒരു ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് എനിക്കറിയത്തില്ല, കാരണം സിനിമ കാണുന്നവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഈ ആ ഒരു തിൻ ലൈനിലാണ് ഈ കഥാപാത്രം വരച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ ലൈൻ പ്രേക്ഷകന് മനസ്സിലായി എന്നുള്ളത് അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അത് ഇപ്പോൾ മൊയ്തീൻ പോലെയോ ചാർലി പോലെയോ അങ്ങനെ ഒരു ഗ്ലോറിഫൈഡ് ഇമേജ് അല്ല ഇതിനകത്തെ സമീറ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. എന്തായാലും വളരെ നന്ദി ഈ വിജയ നിമിഷത്തിൽ താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്. സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്കൾക്ക് വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് തീർച്ചയായും പ്രേക്ഷകർ നൽകുന്നത്. ആദ്യ സിനിമയ്ക്ക് ഇത്ര നല്ലൊരു സ്വീകരണം ലഭിക്കുമ്പോൾ തീർച്ചയായും അടുത്ത സംരംഭങ്ങളിലും വലിയ പ്രതീക്ഷ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും, ടേക്ക് ഓഫ് ഇനിയും ഉയരങ്ങളിലേക്ക് പറന്നുയരട്ടെ, കൂടുതൽ സിനിമകൾ അതിർത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. വളരെ നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി. Thank you.